കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് പ്രവചിച്ചിരുന്നു ഇടുക്കി അടക്കമുള്ള ജില്ലകളിലാണ് മഴ ലഭിക്കുക എന്നായിരുന്നു അന്നത്തെ പ്രവചനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അന്ന് അറിയിച്ചിരുന്നു അതായത് ഒരിടവേളയ്ക്ക് ശേഷമുള്ള മഴയാണ് കേരളത്തിൽ ലഭിക്കാൻ സാധ്യതയെന്നായിരുന്നു അന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ഇപ്പോൾ വീണ്ടും മഴ മുന്നറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് ശനിയാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇന്നത്തെ പ്രവചനം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി മണി വരെയുള്ള സമയത്താണ് ഇടിമിന്നലിന് സാധ്യത മലയോര മേഖലയിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും ഈ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രവചനം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇടുക്കി ജില്ലയിൽ ഇതിന് ഭാഗമായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനിയാഴ്ച മലപ്പുറം ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായറാഴ്ച കൊല്ലം തിങ്കളാഴ്ച എറണാകുളം ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ഇടിമിന്നൽ അപകടകാരികളാണ് അതിനാൽ അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ കളിക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതാണ്ട് പത്ത് ഇരുപത്തിനാലോളം മുന്നറിയിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് കനത്ത ജാഗ്രത ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ പാലിക്കേണ്ടതുണ്ട് വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അതായത് ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്